Hi everyone, welcome back to Rezo's Talkland. Your children are not your children. They are the sons and daughters of life's longing for itself. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രശസ്ത ലെബനീസ് അമേരിക്കൻ സാഹിത്യകാരനായ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ ഏറെ പ്രശസ്തമായ ദ പ്രോഫറ്റ് എന്ന് പറയുന്ന കൃതിയിലൂടെ നമ്മളുമായി പങ്കുവെച്ച കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും കേട്ടിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഒരു പരിധിവരെയെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതുമാണ് ഈ വാക്കുകൾ. അപ്പോഴെന്താണ് ജിബ്രാൻ കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജിബ്രാൻ 1923 ഇംഗ്ലീഷിൽ എഴുതിയ ഗദ്യ കവിതകളുടെ സമാഹാരമാണ് പ്രവാചകൻ അഥവാ ദ പ്രോഫിറ്റ്. 26 ഗദ്യ കവിതകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായ അൽ മുസ്തഫ എന്ന പ്രവാചകനിലൂടെ ജിബ്രാൻ നമ്മോട് സംസാരിക്കുന്നു. പ്രണയത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ദാനം നൽകുന്നതിനെക്കുറിച്ച്, സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും കുറിച്ച്, അങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ ഒരാൾ കടന്നു പോകാവുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രവാചകൻ നമ്മളോട് സംസാരിക്കുന്നു. അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രവാചകൻ പങ്കുവെച്ച ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ ഒക്കത്തേടി നിൽക്കുന്ന ഒരമ്മ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളോട് കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പ്രവാചകൻ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല, ജീവിതത്തിന് അതിനോട് തന്നെയുള്ള അഭിനിവേശത്തിന്റെ പുത്രന്മാരും പുത്രികളുമാണവർ. നിങ്ങളിലൂടെയാണ് വന്നതെങ്കിലും നിങ്ങളിൽ നിന്നല്ല, നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിലും നിങ്ങളുടേതല്ല. നിങ്ങളുടെ സ്നേഹം അവർക്കു നൽകാം, എന്നാൽ ചിന്തകൾ വേണ്ട. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അവരുടെ ശരീരങ്ങളെ നിങ്ങൾക്ക് വീടുകളിൽ അടച്ചിടാം, എന്നാൽ അവരുടെ ആത്മാവിനെ അവിടെ തളയ്ക്കാനാവില്ല. സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്ദർശിക്കാനാവാത്ത നാളെയുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാവ് വസിക്കുന്നത്. നിങ്ങൾക്ക് അവരെപ്പോലെയാകാൻ ശ്രമിക്കാം, എന്നാൽ അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ജീവിതം പിന്നിലോട്ടൊഴുകുന്നില്ല, ഇന്നലെയുമായി അത് കിന്നാരം പറയുന്നുമില്ല. നിങ്ങൾ വില്ലാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് കുട്ടികൾ. വില്ലിന് ഉറപ്പുണ്ടെങ്കിലേ അമ്പുകൾക്ക് ലക്ഷ്യം കാണൂ. അതിനായി ഉള്ളിൽ തട്ടി സന്തോഷത്തോടെ നിന്നുകൊടുക്കുക. ജിബ്രാന്റെ ഈ വാക്കുകൾക്ക് ഇന്നേറെ പ്രസക്തിയുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെ ആദർശങ്ങളും ആശയങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം സാധൂകരിക്കാനുള്ള ഏറ്റവും ഉദാത്തമായ വഴിയായാണ് കാണാറ്. തങ്ങൾക്ക് നേടാൻ കഴിയാത്തത് സ്വന്തം മക്കളിലൂടെ നേടിയെടുക്കുക എന്നത് ഏതൊരു രക്ഷിതാവിന്റെയും സ്വപ്നമാണ്. എന്നാൽ തങ്ങളുടെ സ്വപ്നം നടപ്പിലാക്കിയെടുക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോവാറുണ്ടോ എന്ന് ഒട്ടുമിക്ക മാതാപിതാക്കളും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചതായി നടിക്കാറില്ല. കുഞ്ഞുങ്ങളുടെ കഴിവും അഭിരുചിയും എന്താണെന്ന് തിരിച്ചറിയാതെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനു പുറത്ത് അവർക്ക് യാതൊരു അഭിരുചിയുമില്ലാത്ത പഠനമേഖലകളിലേക്ക് അവരെ തള്ളിവിടുന്നതും അനന്തരഫലമായി മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് ആ മേഖലയിൽ തിളങ്ങാനാവാത്തതിനാൽ നിരാശയിലേക്കും വിഷാദരോഗത്തിലേക്കും ആണ്ടുവീഴുന്നതും പലപ്പോഴും നാം കാണാറുണ്ട്. കുഞ്ഞുങ്ങളെന്നാൽ തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകൾക്കുമേൽ പോലും തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നുമാണ് ഭൂരിപക്ഷ മാതാപിതാക്കളുടെയും ധാരണ. ഇവിടെയാണ് ജിബ്രാന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല എന്ന് തുടങ്ങുന്ന വരികൾക്ക് പ്രസക്തിയേറുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ജാതി, മതം, സംസ്കാരം, കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ രാഷ്ട്രീയ ചിന്തകൾ പോലും നമ്മുടെ സ്വന്തമാണോ? കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കണ്ടും കേട്ടും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആർജിച്ചെടുത്തതല്ലേ അവയെല്ലാം? മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ചിന്താഗതികളിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി കുഞ്ഞുങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ പലപ്പോഴും അവർ സമൂഹത്തിന് മുന്നിൽ താന്തോന്നികളും ധിക്കാരികളുമായി മുദ്രകുത്തപ്പെടാറുണ്ട്. ജിബ്രാൻ പറയുന്നത് പോലെ ജീവിതം ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല, അതിന്റെ കുതിപ്പ് മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി തങ്ങൾ ഊട്ടിയുറപ്പിച്ച നിലപാടുകളും വിശ്വാസങ്ങളും മാത്രമാണ് ശരിയെന്നും
മറ്റൊന്നും തന്റെ കുഞ്ഞുങ്ങൾ പിന്തുടരേണ്ടെന്നും തന്റെ ശരികൾക്കനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാവൂ എന്നും നിർബന്ധം പിടിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. എന്താണ് കുഞ്ഞുങ്ങളെന്നാൽ മാതാപിതാക്കളുടെ മക്കൾ എന്ന പദവിയേക്കാൾ ഉപരി ഓരോരുത്തരും ഓരോ വ്യക്തികളാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്തിച്ചേരാനാവുക. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകാം, കരുതൽ നൽകാം, ജീവിതത്തിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാം, പല ജാതി മത വർഗ വർണ്ണ മനുഷ്യരെക്കുറിച്ച് അവരെ ധരിപ്പിക്കാം. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവർ പ്രാപ്തമാകുന്നതുവരേക്കും നിങ്ങളുടെ ചിന്തകൾ അവരുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാം. സ്വന്തം ചിന്തകളും കാഴ്ചപ്പാടുകളും രൂപപ്പെട്ടു തുടങ്ങിയാൽ വളരെ ജനാധിപത്യ ബോധത്തോടുകൂടെ ഒരു പരിധിവരെയെങ്കിലും അവരുടെ അഭിപ്രായങ്ങളെ ചിന്താഗതികളെ ബഹുമാനിക്കാം. അവർക്കു ചുറ്റും അരുതുകളുടെ മതിൽ പണിയാതിരിക്കാം. ഓർക്കുക, നിങ്ങളുടെ തെറ്റുകളുടെ അഗ്നിതാപമേറ്റ് കരിഞ്ഞു വീഴുന്നത് പലപ്പോഴും അവരുടെ വലിയ ശരികളുടെ അടിവേരുകൾ തന്നെയാണ്.